എല്ലാ മേഖലകളിലും ഇന്ത്യ കരുത്താർജ്ജിക്കുകയാണ്. വികസ്വര മുഖത്ത് നിന്ന് വികസിത മുഖത്തേക്ക് ഇനി അധിക ദൂരമില്ല എന്ന് തന്നെയാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ലോകശക്തിയായി വളർന്നേക്കും. എന്തിനേയും അഭിമുഖീകരിക്കാൻ ഇന്ത്യ സജ്ജമാണ്. ലോകത്തിലെ പല ശക്തമായ രാജ്യങ്ങളും നിലവിൽ യുദ്ധമുഖത്താണ്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രയേൽ ഹമാസ് യുദ്ധം എന്നിവ തുടരുകയാണ്. ഓരോ രാജ്യങ്ങളുടെ സൈനിക ശക്തിയും സാമ്പത്തിക ആണവശക്തിയുമാണ് യുദ്ധസമയങ്ങളിൽ വെളിവാകുന്നത്. ഇതിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഗ്ലോബൽ ഫയർ പവർ എന്ന വെബ്സൈറ്റ്. ആഗോള പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന വെബ്സൈറ്റാണിത്. പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് US ആണ്. റഷ്യ, ചൈന എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത്. സൈനിക ശക്തിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണുള്ളത്. ദക്ഷിണ കൊറിയ, UK, ജപ്പാൻ, തുർക്കി, പാകിസ്ഥാൻ, ഇറ്റലി എന്നിവരാണ് ആദ്യ പത്തിൽ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ. 145 രാജ്യങ്ങളെ വിശകലനം ചെയ്താണ് ഗ്ലോബൽ ഫയർ പവർ പട്ടിക തയ്യാറാക്കിയത്. ട്രൂപ്പുകളുടെ എണ്ണം, സൈനിക സാമഗ്രികൾ, സാമ്പത്തിക ഭദ്രത, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, വിഭവങ്ങളുടെ ലഭ്യത തുടങ്ങിയവ മാനദണ്ഡങ്ങളാക്കിയാണ് രാജ്യങ്ങളെ വിശകലനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും കുറവ് സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്നാമത് ഭൂട്ടാനാണ്. മാൾഡോവ, സെറീനേം, സൊമാലിയ, ബെനിൻ, ലൈബീരിയ, ബെലീസ്, സീറ ലിയോൺ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ഐസ്ലൻഡ് തുടങ്ങിയവയാണ് പട്ടികയിലുള്ള മറ്റു രാജ്യങ്ങൾ. ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നതായി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ് വൻതോതിലുള്ള സൈനിക നടപടി. പീർ പാഞ്ചൽ റേഞ്ചുകളുടെ ഇരുവശത്തും ഓപ്പറേഷൻ സർവശക്തി ആരംഭിക്കും. സൈനിക ആസ്ഥാനത്ത് നിന്നും നോർത്തേൺ കമാൻഡിൽ നിന്നും ഭീകരർക്കെതിരെ സുരക്ഷാസേന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഇന്ത്യൻ ആർമി, സ്റ്റേറ്റ് ഏജൻസീസ്, ഇന്റലിജൻസ് ഏജൻസീസ് എന്നിവ പാക് പദ്ധതികളെ തടയാൻ പരസ്പരം അടുത്ത ഏകോപനത്തിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ജമ്മുകശ്മീരിലെ സുരക്ഷയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമായിരുന്നു തീരുമാനം. രജൌരി, പൂഞ്ച് പ്രദേശം കഴിഞ്ഞ വർഷം ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. പീർപാഞ്ചൽ റേഞ്ചിൽ വർദ്ധിച്ചുവരുന്ന ഭീകരവാദം ആശങ്കയുളവാക്കുന്ന വിഷയമായി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് നിയന്ത്രണ രേഖയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് തുടരുന്നുവെന്നും ഇതാണ് തീവ്രവാദികൾക്ക് ശക്തി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തെറ്റായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, പകരം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ജനുവരി 15 സൈനിക ദിനത്തിന് മുന്നോടിയായ തന്റെ പതിവ് മാധ്യമ സമ്മേളനത്തിൽ പാണ്ഡെ പറഞ്ഞു. പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുമായുള്ള മികച്ച സഹവർത്തിത്വവും സാങ്കേതികവിദ്യയുടെ ഉപയോഗവും കേന്ദ്രീകരിച്ചാണ് സൈന്യം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവശക്തിയുടെ വരവ് മാത്രമല്ല, അത്യാധുനികമായ ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെയും ഇന്ത്യയ്ക്കുണ്ട്. സ്വയം പര്യാപ്തതയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് നമ്മുടെ ഇന്ത്യ.